ഞാൻ ചോദിക്കട്ടെ, ദൈവം ഉണ്ടോ? ഉണ്ടോ? ഞാൻ തെളിയിച്ച ദൈവമല്ല, ശാസ്ത്രീയ ഈ വടി. ദൈവം ഉണ്ടെങ്കിൽ ഈ വടി ഇവിടെ ഇങ്ങനെ വെച്ചാൽ ഇവിടെ കുത്തനെ നിൽക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വടി വീഴും. ഞാൻ കാണിച്ചതാണ് വീണു. അതിനർത്ഥം എന്താണ്? ദൈവമില്ല. നമ്മളിന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയം പൊത്തുകളിൽ തിരുകുന്ന നാസ്തികം. ശാസ്ത്രീയമായി എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ, എന്തെങ്കിലും ഒരു ചെറിയൊരു ചാൻസ് കിട്ടുമ്പോൾ, അവിടെയെല്ലാം അത് നാസ്തികത്തിനുള്ള തെളിവായിട്ട് കുത്തിത്തിരുകുന്ന ഒരു കാഴ്ചയുണ്ട്. എന്ത് കിട്ടിയാലും അത് ദൈവത്തെ തല്ലാനുള്ള ഒരു വടിയായി, നാസ്തികതയ്ക്കുള്ളൊരു തെളിവായി ഉപയോഗിക്കുന്നൊരു രീതി. അതിനെ വലിയ രസകരമായ ഒരു അനുഭവം ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ളത്. അന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ രണ്ട് അധ്യാപകർ നാസ്തികരായിരുന്നു. ഒന്ന് കരീം മാഷ്, ഒന്നായമുട്ടി മാഷ്. അന്ന് ഈ കരീം മാഷ് ഞങ്ങളോട് പറയും, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ദൈവമില്ല എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു തന്നൊരു അധ്യാപകനാണ് അദ്ദേഹം. ഞാൻ ചോദിക്കട്ടെ, ദൈവം ഉണ്ടോ? ഉണ്ടോ? ഞാൻ തെളിയിച്ച ദൈവമില്ല, ശാസ്ത്രീയ ഈ വടി. ദൈവം ഉണ്ടെങ്കിൽ ഈ വടി ഇവിടെ ഇങ്ങനെ വെച്ചാൽ ഇവിടെ കുത്തനെ നിൽക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വടി വീഴും. ഞാൻ കാണിച്ചതാണ് വീണു. അതിനർത്ഥം എന്താണ്? ദൈവമില്ല. അന്ന് ഈ രണ്ടാം ക്ലാസ്സിലെ കുട്ടിന്റെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ആ മാഷ് ഉപയോഗിച്ച മാർഗമായിരുന്നു എന്റെ ഈ വടി കുത്തനെ വെക്കുക. നമുക്കറിയാം എന്താ കാര്യം, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ ദൈവം അതിലെ ആവാസ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങളിൽ ഒന്നാണ് ഗുരുത്വാകർഷണ നിയമം. അത് മനുഷ്യരുണ്ടാക്കിയ നിയമമല്ല, പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമത്തിന് അതിൽ ലംഘിക്കാൻ ഒരു ഒന്നിനും കഴിയില്ല. പക്ഷെ ഇങ്ങനെ ചെയ്തതെന്താ വെച്ചാൽ ഇത് ദൈവത്തെ അടിക്കാനുള്ള ഒരു വടിയായിട്ടാണ് മാഷ് ഉപയോഗിച്ചത്. ഇതുപോലെ നമുക്ക് എവിടെ പോയാലും എന്ത് കാണാം, എന്തും എന്നും എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ദൈവത്തെ കിട്ടുന്നിടത്തൊക്കെ അടിക്കുക, അതിന് വടി വെട്ടി നടക്കുക. എനിക്ക് കുറെ അടി കൊണ്ടതാണ് പുറത്ത്.